ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ സമയം 4:30, എല്ലാവരും വീട്ടിൽ പോയി. ഇന്ന് അങ്ങനെ വ്ളോഗ് പോലെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഫെമി മോള് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെമി മോളുടെ ഫോണിൽ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കണേയിരുന്നു, എനിക്ക് പോകാൻ തോന്നണില്ല കോളേജ് വിട്ടിട്ട്. അപ്പോൾ എന്താ കഴിഞ്ഞ നിങ്ങൾ ഫസ്റ്റ് അവരൊക്കെയുള്ള വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. മഹാരാജാസിൻ്റെ ഒരു കുഞ്ഞു ടൂറായിരുന്നു ഞങ്ങൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് ഗേറ്റും പിന്നെ എന്താ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറണ സ്റ്റെപ്പ് വരെയായിരുന്നു ഞങ്ങൾ ആ ഫസ്റ്റത്തെ വീട് 8 മാസം മുമ്പ് 8 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ബാക്കിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടേണ്ട എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. സോ കാണാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്. പിന്നെ 4-ാമത്തെ സ്റ്റെപ്പ് മുതൽ അങ്ങോട്ട് മേളിലേക്ക് മരത്തിൻ്റെ ഗോവണിയാണ്. ഈ സ്റ്റെപ്പിനൊരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിജി, അവർ ഫാദർ ഓഫ് നേഷ്യൻ, ഈ സ്റ്റെപ്പിൽ വന്ന് നിന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ 1927 അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പിൽ നിന്നിട്ടാണെന്നും. ഇവിടെ നിന്നിട്ടാണ് ഈ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം അത് ഈ ഇങ്ങോട്ടേക്ക് വഴിയില്ല, അവിടെ നേരെ എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ പൊക്കത്ത് കയറിയാലാണ് നമ്മുടെ സ്വന്തം എൻ്റെ സ്വന്തം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നോക്കിയാലും എന്താ റിസർച്ച് സ്കോളേഴ്സിൻ്റെ റൂമാണ് ആ നേരെ ഉള്ളത് എക്കണോമിക്സിലത്തെ. ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് സ്റ്റെപ്പൊന്നുമില്ല. ആ വാതിൽ വഴി ഇറങ്ങി ചുറ്റി ഇങ്ങോട്ടേക്ക് കയറേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് അഡ്മിഷനൊക്കെ വന്നവരാണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുള്ളാകും. കയറണതും ഇറങ്ങണതൊക്കെ വഴിയൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതെ, ഇതാണ് എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതേ ഈ കണ്ട ഈ വഴി ഇതേ അങ്ങോട്ടേക്ക് കുനിഞ്ഞു പോയാലും നമുക്ക് പോകാൻ പറ്റും. നമുക്കിനിയിപ്പോൾ പൊക്കത്തേക്ക് കയറാം. നല്ല ഉറപ്പുള്ള സ്റ്റെപ്പാണ്, അങ്ങനെ തേഞ്ഞൊന്നും പോകുകയൊന്നുമില്ല. 5 വർഷം ചവിട്ടി എന്താ എക്സ്പീരിയൻസ് ആയത് കാരണം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കയറാനും ഇറങ്ങാനൊക്കെ. ഇതാണ് എൻ്റെ സ്വന്തം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാനിവിടെ യു ജിക്ക് 2016 അഡ്മിഷൻ എടുത്തപ്പോഴത്തേക്കും ഇതിപ്പോൾ ഹിസ്റ്ററിയുടെ റിസർച്ച് സ്കോളേഴ്സിൻ്റെ റൂമാക്കി. ഇപ്പം ഇത് അതിനു മുമ്പ് 2016 മുതൽ 19 വരെ ഇത് ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമായിട്ടായിരുന്നു ഹിസ്റ്ററിയുടെ ഈ റൂമുണ്ടായിരുന്നത്. ഇവിടെ എഴുതി വെച്ചേക്കണണ്ട പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ ഈ ഹാളിൻ്റെ പേര് മഹാത്മാഗാന്ധി ഹാൾ. പിന്നെ ഇവിടെ ഞങ്ങളുടെ നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ കണ്ട ഇതേ ഞാനിരിക്കണ്ട ഈ വൈറ്റ് ടോപ്പ് ഞാനാണ്, കാരണം ഞങ്ങൾ ചിദംബരത്ത് 2019 പോയതാണ് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ ടീച്ചേഴ്സ്മാരും ഉണ്ടായിരുന്നു, ഞങ്ങൾ സീനിയേഴ്സും ജൂനിയേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്. അതിനുശേഷം പോണ്ടിച്ചേരിയിൽ പോയി, പിന്നെ മഹാബലിപുരത്ത് പോയി. അങ്ങനെ അവിടുത്തെ ഇത്തിരി ഫോട്ടോസാണ് ഇപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണത്. സോ ഇതാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്റ്റെപ്പ്. ഇപ്പോൾ ഞാൻ കയറി, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതേപോലെ ഇതാണ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആദ്യം അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേക്കും ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ക്ലാസ് റൂമാണ് ഫസ്റ്റ് ബി എ ഹിസ്റ്ററി. ഇതിവിടെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഭയങ്കര നൊസ്റ്റാൾജിയ. എൻ്റെ ഫസ്റ്റ് ക്ലാസ് റൂമാണ് ഹിസ്റ്ററിയുടെ. അടിപൊളിയായിരുന്നു.
ഞാനും ഖദീജയും വിന്നിയും ഒരക്ഷില്ല. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ടേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാകും. ഇപ്പം അത് ഈ താഴത്തെ പണിയൊക്കെ നടക്കണേണ്. ഈ താഴത്തെ ആ വശത്തൂടെ അങ്ങോട്ട് കയറുമ്പോൾ എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഇതൊക്കെയാണ് കാഴ്ച. ഇതാണ് ഫസ്റ്റ് ബി എ ഹിസ്റ്ററിയുടെ ക്ലാസ് റൂം. അതേപോലെ തന്നെ ഇതാണ് സെക്കൻഡ് ബി എ ഹിസ്റ്ററി. തേർഡ് സെമസ്റ്റർ മുതൽ ഫോർത്ത് സെമസ്റ്റർ വരെ ഇവിടെ ആയിരുന്നു. ഇവിടെ അതേപോലെ തന്നെ ഒരു ചില്ല് പൊട്ടിയിട്ടുണ്ട്. അത് കാരണം ഇത് ക്ലാസ് റൂം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ക്ലാസ് റൂം. ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇവിടെ അങ്ങോട്ടേക്ക് കാഴ്ചയൊക്കെ നോക്കി നിൽക്കാനൊരു രക്ഷയില്ല. നല്ല വ്യൂ ആണ്. അതെ, ജനാലയുടെ ഒക്കെ സൈസ് ഉണ്ടോ? നല്ല വലിയ ജനാലയാണ്. എല്ലാം മരത്തിൻ്റെ ആണ്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. എല്ലാം മരത്തിൻ്റെ ആണ്. ഇതണ്ട, ഇവിടുത്തെ ജനാലയായാലും ഇതിവിടെ പൊക്കത്തായാലും പൊക്കത്തും മരം തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ ആകെ സ്ട്രെങ്ത് എഴുതിയിട്ടുണ്ട് എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പം എം എക്കുള്ള സീറ്റ് മാറി. ഇപ്പം എം എക്ക് 24 സീറ്റ് ഈ വർഷം മുതൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ബി എയുടെ സീറ്റൊക്കെ 51, പി എച്ച് ഡിക്ക് 6 സ്ട്രെങ്ത്താണ് ഉള്ളത്. പക്ഷെ എം എയുടെ സ്ട്രെങ്ത് ഈ വർഷം മുതൽ മാറ്റിയിട്ടുണ്ട്, 24. അതേപോലെ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1925 രാജു അവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിപ്പം ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് തേർഡ് ബി എ ഹിസ്റ്ററിയുടെ ക്ലാസ് റൂമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എം എയുടെ ക്ലാസ് റൂമാണ്. അതേപോലെ തന്നെ ഈ റൂമിൻ്റെ ഇപ്പുറത്തേക്ക് ടീച്ചേഴ്സിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അവരുടെ സ്റ്റാഫ് റൂമാണ്. ആ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് പോയാൽ എച്ച് ഒ ഡിയുടെ റൂമാണ്. അപ്പം നേരത്തെ അവിടെ കണ്ട സ്റ്റെപ്പിൻ്റെ ആ സെയിം സ്ട്രക്ചർ ഇവിടെയുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് മറ്റേ ജില്ലാ കോടതിയാണുള്ളത്. പക്ഷെ ആ വാതിൽ തുറക്കാറില്ല, ആ വാതിൽ തുറക്കാറില്ല. എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിൽ അങ്ങനെ ആൾക്കാരിങ്ങനെ ഇരുന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കാനൊക്കെ നല്ലതാണ് ഈ സ്റ്റെപ്പ്. അങ്ങനെ കയറാറും ഇങ്ങനെ ഇറങ്ങാറും അങ്ങോട്ടേക്ക് പോകാറില്ല. അപ്പം ഇതൊക്കെയാണ് ടോട്ടൽ ഒരു വ്യൂ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ചെറിയ വ്യൂ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ആ കാണിച്ച സ്റ്റെപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഞാൻ ഗാന്ധിജി നിന്നിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്പല്ല, അതേപോലത്തെ സെയിം സ്റ്റെപ്പ് അവിടെ ഉണ്ടല്ലോ വീട്ടിൻ്റെ, ആ സ്റ്റെപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞാനും ഖദീജയും കൂടെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് അവർ എപ്പോഴും ഞങ്ങൾ ഭയങ്കര നേരത്തെ ഉണ്ട് എത്തണം, പക്ഷെ അന്ന് എത്താൻ വൈകിപ്പോയി. അങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ ഈ വാതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ആ വഴി, ആ അറ്റത്തേക്കുള്ള ആ സ്റ്റെപ്പിൻ്റെ ആ വഴിയിലേക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് ചാടാൻ പോയി. ചാടാൻ പോണതിന് മുമ്പ് അവിടുത്തെ എച്ച്ഒഡി, എക്കണോമിക്സിലത്തെ എച്ച്ഒഡി ഞങ്ങളെ പിടിച്ച് വഴക്കു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചാടാനൊന്നും പാടില്ല, എന്താ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒഡി എടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അകപ്പാടെ സീനാക്കിയതാണ്. പക്ഷെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടി ക്ലാസ്സിൽ കയറി. അന്ന് 9:30 അവറിന് ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും 10 കഴിഞ്ഞു. അതെ, ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റാണ് കയറാൻ. എല്ലാ ക്ലാസ്സിലും നല്ല രീതിയിൽ നേരത്തെ രാവിലെ എത്തണം. കാരണം പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ്മാർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ടീച്ചേഴ്സ്മാർക്ക് അങ്ങനെയല്ലല്ലോ. കാരണം സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചാടുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അന്ന് വഴക്കേട്ടതാണ്. അത് കാരണം ആ സ്റ്റെപ്പിന് നല്ലൊരു ഓർമ്മയുണ്ട്, അതൊരിക്കലും മറക്കില്ല ഞാനും ഖദീജയും. ഏറ്റവും വലിയ കോമഡിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നും ഞാനും ഖദീജയും വൈകി വന്നപ്പോഴത്തേക്കും സുമിത്തും മിൻസ്റ്റനും ഞങ്ങളുടെ സെയിം സമയം വൈകിയാണ് വന്നത്. എന്നിട്ട് ആ പൊട്ടന്മാർ എന്ത് ഇംഗ്ലീഷിൻ്റെ മറ്റേ അവിടെ ഒരു ഇതേപോലെ തന്നെ മരത്തിൻ്റെ ഗോവണിയുണ്ട്, ആ സ്റ്റെപ്പിൽ കൂടെ ആ ചെക്കന്മാരെ അറ്റത്തുനിന്ന് പോയി നടന്ന് കയറി ക്ലാസ്സിൽ കയറിയിരിക്കണം. എന്നിട്ട് ഞങ്ങളുടെ വേഷം കെട്ട് കാരണമാണ് ഞങ്ങൾ ഈ മതിൽ ചാടാൻ സ്റ്റെപ്പ് ചാടാൻ പോയത്.
എന്നിട്ട് നല്ല ഞങ്ങൾക്ക് നല്ല ആട്ട് കിട്ടും. അതൊരു ഒന്നൊന്നര ആട്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ പേടിച്ചു ഞാനും കഥിതയും. എന്നിട്ട് ഞങ്ങൾ സാറിൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞ് അവിടുത്തെ എക്കണോമിക്സിലത്തെ എൻ്റെ എച്ച്ഓടി ഞങ്ങളെ പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞ കാര്യം ഇവിടെ റിക്രൂട്ട് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ സാറ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കോളേജല്ലേ, അപ്പം മതിലൊക്കെ ചാടും, അപ്പം അങ്ങനെ ചാടണേലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞങ്ങളുടെ സാറ് പറഞ്ഞത്. അങ്ങനെ അന്ന് രക്ഷപ്പെട്ടതാണ്. അതാണ് ആ സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റോറി. ഇവിടെ അല്ല ഇപ്പം പണി നടക്കണേന്ന്, അവിടെ മറ്റൊരു കാണയൊക്കെ പണിയാണ്. കാരണം അവിടെ എപ്പോഴും മഴ വരുമ്പോഴത്തേക്കും അവിടെ വെള്ളം കെട്ടി നിൽക്കാറുള്ളതായിരുന്നു. അവിടെ ഇപ്പോൾ ആ കാണ പുതിയതായിട്ട് പണിയാണ്, അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇവിടെയൊക്കെ കാണാണ്ട ഈ കാണയൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കണേണ്. അത് ഇതാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു പൊക്കത്തു നിന്നുള്ള വ്യൂ. അപ്പുറത്തുള്ളതാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. അതെ, അതാണ് ഞങ്ങളുടെ ലൈബ്രറി, ജനറൽ ലൈബ്രറി. വർഗീയത തുലയട്ടെ. അതെ, അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് മൊത്തത്തിൽ. ഇതിപ്പോൾ കണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു കണ്ട, ആ നേരെയുള്ള അതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഗേറ്റ്. ഇവിടെ ഇപ്പം ഈ പന്തൽ പോലെ കിട്ടിയേക്കണ ഹെൽപ്പ് ഡെസ്ക്കാണ്. അഡ്മിഷൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളിവിടെ വന്നാൽ ഇവിടെ എസ് എഫ് ഐയുടെ ഹെൽപ്പ് ഡെസ്ക്കാണ് ഇവിടെ. അതിൻ്റെ ടെൻറ്റാണ് ഇവിടെ കിട്ടിയേക്കണത്. കയറുമ്പോൾ തന്നെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കയറുമ്പോൾ തന്നെ ആദ്യമുള്ളത് ഞങ്ങളുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ കാണിച്ചു തരാന്ന് കരുതി ഹിസ്റ്ററിയുടെ. ഇത് ഇപ്പൊ ഞാൻ തേർഡ് ബി എയുടെ ക്ലാസ്സൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതേപോലെ തന്നെ എം എ ക്ലാസ്സും കാണിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു ഏരിയയിലത്തെയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കണം. അപ്പൊ ഇപ്പൊ സമയം 4:30 5:00 ആവാറായി. അപ്പൊ ഞാൻ കൂടുതൽ ഇനിയിപ്പൊ നിൽക്കണില്ല, കാരണം ഇവിടുത്തെ ഗേറ്റും വാതിലൊക്കെ അടക്കും, ക്ലോസ് ആകും 6:00 മുതൽ 9:00 അടയ്ക്കും. അപ്പം അതിനു മുമ്പ് വീട്ടിൽ പോകണം. അപ്പം ഇനി എന്തായാലും തേർഡ് ബി എയും എം എയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എന്താ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കണുണ്ട്, അത് എന്നെക്കുറിച്ച് ഇട്ടാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യണതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ്. ബൈ ബൈ.